കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ. കോളേജിന്റെ ആശയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന തത്വം ഉയർത്തുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവാക്കളുടെ അതിനൂതന ആശയങ്ങളുടെ ആവിഷ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയാടിസ്ഥാനത്തിൽ നടത്തിവരുന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന്റെ ഈ വർഷത്തെ ഫൈനൽ മത്സരത്തിന്റെ ഭാഗമായി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. Yes, sir. They can also use this for taking study materials and all that, so they don't have to depend on an internet connection to get these study materials. So they can keep all this offline and make the system. Since the system works offline, we can bring more and more features into the system. And even if there is a student in an area that has poor internet connection, that student will be able to use the system properly. अब देश के पहाड़ों और दूसरे रिमोट एरिया में बाकी डेटा के कलेक्शन में भी कभी कभी कनेक्टिविटी की भी समस्याएं आती हैं. ऐसे ऑप्टिकल फाइबर नेटवर्क लगाने का बहुत जोरों से काम चल रहा है, कभी कभी देर भी लगती है. जैसे पंचायत हो या रेवेन्यू डिपार्टमेंट हो, फॉरेस्ट हो, क्या इनके लिए भी इस प्रकार का समाधान हम इस स्कूल और एजुकेशन से बाहर थोड़ा एक्सपांड कर सकते हैं क्या? വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലെ സ്കൂളുകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആദിശങ്കരയിലെ വിദ്യാർത്ഥികളായ ജഗന്നാഥ് ഭട്ട്, പി അഭിജിത്ത്, മറീന കുഞ്ഞച്ചൻ, ആഗ്നേയൻ നമ്പൂതിരി, ബെനിസൻ സെബാസ്റ്റ്യൻ, ജോർജ് മെനീസ് എന്നിവർ ചേർന്ന് വികസിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ തെക്കേയറ്റത്തുള്ള കേരളത്തിലെ യുവാക്കൾ വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലെ പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഭാരതത്തിന്റെ ശക്തിയാണ് വെളിവാക്കുന്നതെന്നും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന തത്വത്തിന് ഇത് ഉത്തമ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം എല്ലാ ഭാവുകങ്ങളും നേർന്നു. പ്രൊഫസർ അജയ് ബേസിൽ വർഗീസിന്റെ നേതൃത്വത്തിലാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്.